നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ പ്രവാസികളെ രണ്ട് ഘട്ടങ്ങളിലായി നാട്ടിലെത്തിക്കാൻ കേന്ദ്ര തീരുമാനം വിമാന സർവീസുകൾ മറ്റന്നാൾ ആരംഭിക്കും മടങ്ങിയെത്തുന്ന പ്രവാസികളിൽ നിന്ന് ഈടാക്കേണ്ട ടിക്കറ്റ് നിരക്കിലും തീരുമാനമായി ആദ്യയാഴ്ച 12 രാജ്യങ്ങളിൽ നിന്നായി 64 വിമാനങ്ങളാണ് ഇന്ത്യയിലെത്തുക വ്യാഴാഴ്ച കേരളത്തിലേക്ക് 4 വിമാനങ്ങൾ എത്തും 2003 പ്രവാസികൾ നെടുമ്പാശ്ശേരിയിലും കരിപ്പൂരിലുമായി വിമാനം ഇറങ്ങും 7 ദിവസങ്ങളിലായി കേരളത്തിലേക്ക് 15 വിമാനങ്ങൾ സർവീസ് നടത്തും യുഎഇയിലേക്കും മാലദ്വീപിലേക്കുമായി പ്രവാസികളെ കൊണ്ടുവരാൻ 3 നാവികസേന കപ്പലുകൾ പുറപ്പെട്ടു പ്രവാസികളുടെ ടിക്കറ്റ് നിരക്ക് സംബന്ധിച്ചും തീരുമാനമായി അബുദാബി ദുബായ് എന്നിവിടങ്ങളിൽ നിന്ന് കൊച്ചിയിലെത്തുന്നതിന് 15,000 രൂപയാണ് ടിക്കറ്റ് നിരക്ക് ദോഹയിൽ നിന്ന് കൊച്ചിയിലെത്താൻ 16,000 രൂപ ചെലവ് വരും ബഹ്റിനിൽ നിന്ന് 17,000 മസ്കറ്റിൽ നിന്ന് 14,000 നിരക്ക് അമേരിക്കയിൽ നിന്ന് ഇന്ത്യയിലെ 4 വിമാനത്താവളങ്ങളിലേക്ക് എത്താൻ 100,000 രൂപ ടിക്കറ്റിന് നൽകണം ലണ്ടനിൽ നിന്ന് യാത്രയ്ക്ക് 50,000 രൂപ നൽകണം ബംഗ്ലാദേശിലെ ധാക്കയിൽ നിന്ന് എത്താൻ 12,000 രൂപയും ഈടാക്കും ഇന്റർനാഷണൽ ഡെസ്ക് 24 മടങ്ങി വരുന്ന ഇന്ത്യക്കാർക്കായി യുഎഇ ആരോഗ്യവകുപ്പ് റാപ്പിഡ് ടെസ്റ്റ് നടത്തും വിമാനത്താവളത്തിൽ വെച്ചാകും ടെസ്റ്റ് പരിശോധന നടത്തി രോഗലക്ഷണങ്ങളില്ലാത്തവരെയാകും ഇന്ത്യയിലേക്ക് അയക്കുകയെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു യുഎഇയിൽ നിന്നുമുള്ള ആദ്യ വിമാനങ്ങൾ മെയ് 7 കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കുമാണ് കൂടുതൽ വിവരങ്ങളുമായി ദുബൈയിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ഐശ്വര്യ ചേരുന്നു ഐശ്വര്യ കേന്ദ്ര സർക്കാർ ഇന്ന് യുഎഇയിൽ നിന്ന് വരുന്നവർക്കായുള്ള ചില നടപടിക്രമങ്ങൾ പുറത്തിറക്കി കഴിഞ്ഞു അതുപോലെ തന്നെ യുഎഇയിലും അതേ രീതിയിലുള്ള മാർഗനിർദ്ദേശങ്ങളും നടപടിക്രമങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഇതിനു പുറമെ വിമാനത്താവളത്തിൽ വെച്ച് റാപ്പിഡ് ടെസ്റ്റ് നടത്താനുള്ള ഒരു തീരുമാനവും വന്നിരിക്കുന്നു ഇതിനുശേഷം രോഗമില്ലാത്തവരെ മാത്രം കടത്തിവിടാനുള്ള ഒരു തീരുമാനമാണെന്നറിയുന്നു മറ്റു വിശദാംശങ്ങൾ അതെ ക്രിസ്റ്റീന ഇന്ന് വൈകിട്ട് മുതൽ മെയ് 7 അബുദാബിയിൽ നിന്ന് കൊച്ചിയിലേക്കും ദുബായിൽ നിന്ന് കോഴിക്കോടേക്കും പോകുന്ന യാത്രക്കാർക്കുള്ള ടിക്കറ്റുകൾ നൽകി തുടങ്ങി ഇതിൽ ഒരുപാട് ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു ഏതായാലും അതെല്ലാം മാറിക്കൊണ്ട് വൈകുന്നേരം 6 മണി മുതൽ തന്നെ ടിക്കറ്റുകൾ നൽകി തുടങ്ങിയിട്ടുണ്ട് 725 ദിർഹംസാണ് ടിക്കറ്റിന് ഈടാക്കിയിരിക്കുന്നത് അതിന് പുറകെയാണ് ഈ പറയുന്ന മാനദണ്ഡങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രസ് റിലീസ് പുറത്തിറങ്ങിയത് അതായത് എയർപോർട്ടിൽ വെച്ച് തന്നെ റാപ്പിഡ് ടെസ്റ്റ് നടത്തിക്കൊണ്ട് രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവരെ നാട്ടിലേക്ക് അയക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് 14 ദിവസത്തെ നിർബന്ധിത ക്വാറന്റൈനിൽ ഏർപ്പെടും എന്ന് എഴുതി വാങ്ങിക്കുന്നുണ്ട് ഇത്തരത്തിലുള്ള മാനദണ്ഡങ്ങളെല്ലാം തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ഇന്ന് 6 മണിക്ക് ശേഷമാണ് ടിക്കറ്റുകൾ നൽകി തുടങ്ങിയത് 7:30 ഇപ്പോൾ നിർത്തിവെച്ചിട്ടുണ്ടെന്നാണ് അറിഞ്ഞത് നാളെ രാവിലെ വീണ്ടും ബാക്കിയുള്ളവർക്കും ടിക്കറ്റുകൾ നൽകുന്നതായിരിക്കും ഏതായാലും അബുദാബിയിൽ നിന്നും കൊച്ചിയിലേക്ക് യാത്ര ചെയ്യുന്ന പകുതിയോളം യാത്രക്കാർക്കും ഇപ്പോൾ ടിക്കറ്റുകൾ ലഭിച്ചു കഴിഞ്ഞു എന്ന് തന്നെയാണ് അറിയുന്നത് ക്രിസ്റ്റീന അശ്വരി അതുപോലെ തന്നെ ഇന്ന് യുഎഇയുമായി ബന്ധപ്പെട്ട കോവിഡ് വ്യാപനത്തിന്റെ വിശദാംശങ്ങൾ കൂടി നൽകിയാൽ നന്നായിരിക്കും ക്രിസ്ത്യന ഇന്ന് 462 പേർക്കാണ് കോവിഡ്-19 പുതുതായി സ്ഥിരീകരിച്ചിരിക്കുന്നത് ഇതോടെ വൈറസ് ബാധിച്ചിരിക്കുന്നവരുടെ ആകെമൊത്തമുള്ള എണ്ണം 15,192 ഉയർന്നിട്ടുണ്ട് 9 മരണമാണ് ഇന്ന് റിപ്പോർട്ട് ചെയ്തത് മരണസംഖ്യ ഇപ്പോൾ 146 ഉയർന്നിരിക്കുകയാണ് 187 പേർ കൂടി സുഖം പ്രാപിച്ചതോടെ ഇപ്പോൾ 3,853 പേർക്ക് രോഗമുക്തി നേടിയതായും ആരോഗ്യ മന്ത്രാലയം ഇന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ക്രിസ്ത്യന ശരി ഐശ്വര്യ യുഎഇയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങുന്ന പ്രവാസികൾക്ക് വിമാനത്താവളത്തിൽ വെച്ച് റാപ്പിഡ് ടെസ്റ്റ് നടത്തും റാപ്പിഡ് ടെസ്റ്റിന് ശേഷം രോഗമില്ല എന്ന് ബോധ്യപ്പെടുന്നവർക്ക് മാത്രമാണ് യാത്രാനുമതി നൽകുന്നത് വിശദാംശങ്ങൾ നൽകിയത് ഐശ്വര്യയാണ് ദുബൈയിൽ നിന്ന് പ്രവാസികളുടെ മടങ്ങിവരവിൽ നടപടിക്രമങ്ങൾ വിശദീകരിച്ച കേന്ദ്ര സർക്കാർ വരുന്നവർക്ക് പരിശോധന നടത്തും രോഗലക്ഷണങ്ങൾ ഇല്ലാത്തവർക്ക് മാത്രമാകും വിമാനത്തിൽ പ്രവേശനം രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ വിദേശ രാജ്യത്തെ തന്നെ നിരീക്ഷണ കേന്ദ്രത്തിലേക്ക് മാറ്റും നാട്ടിലെത്തിയാൽ 14 ദിവസം നിർബന്ധ നിരീക്ഷണം ഇത് സംസ്ഥാന സർക്കാരിന്റെ മേൽനോട്ടത്തിലായിരിക്കും കോവിഡ് പരിശോധനയിൽ നെഗറ്റീവ് ആയാൽ മാത്രം വീട്ടിലയക്കും വീട്ടിലും 14 ദിവസത്തെ നിരീക്ഷണം നിർബന്ധം വിമാനയാത്രാ ചെലവ് യാത്രികർ വഹിക്കണമെന്നും ആരോഗ്യ സേതു ആപ്പ് നിർബന്ധമായും ഡൗൺലോഡ് ചെയ്യണമെന്നും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ നടപടിക്രമങ്ങളിൽ വ്യക്തമാക്കിയിട്ടുണ്ട് പ്രവാസികളുടെ മടക്കയാത്ര വ്യാഴാഴ്ച മുതൽ ആരംഭിക്കുമെന്ന കേന്ദ്ര പ്രഖ്യാപനം പ്രവാസികൾക്ക് ആശ്വാസമേകുന്നു എങ്കിലും ടിക്കറ്റ് നിരക്ക് പ്രവാസികൾ തന്നെ വഹിക്കണമെന്ന നിലപാട് തിരുത്തണമെന്ന ആവശ്യമാണ് പ്രവാസികൾ ഉന്നയിക്കുന്നത് യാത്ര പുറപ്പെടുന്നവരുടെ കോവിഡ് ടെസ്റ്റ് സംബന്ധിച്ച നടപടിക്രമത്തിലും കൂടുതൽ വ്യക്തത വേണമെന്നും പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നു ശക്തമായ സമ്മർദ്ദത്തിനൊടുവിൽ പ്രവാസികളെ ഘട്ടംഘട്ടമായി മടക്കിക്കൊണ്ടുപോകാനുള്ള തീരുമാനം വന്നതോടെ പ്രവാസി മലയാളികളിൽ ഉണ്ടായ ആശ്വാസം ചെറുതൊന്നുമല്ല ഗർഭിണികൾ അടിയന്തര ചികിത്സ ആവശ്യമുള്ള രോഗികൾ വിദ്യാർത്ഥികൾ സന്ദർശന വിസക്കാർ എന്നിവർക്കായിരിക്കും മുൻഗണനയെന്നും അധികൃതർ വ്യക്തമാക്കി
തൊഴിൽ നഷ്ടപ്പെട്ട് ലേബർ ക്യാമ്പുകളിൽ തങ്ങുന്നവരെ കപ്പൽ മാർഗം കൊണ്ടുപോകാനും നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പുതിയ പ്രഖ്യാപനത്തെ പ്രവാസി സംഘടനകളും സ്വാഗതം ചെയ്തു. എന്നാൽ ടിക്കറ്റ് ചെലവുകൾ പ്രവാസികൾ തന്നെ വഹിക്കണമെന്ന തീരുമാനമാണ് പ്രവാസികളെ ആശങ്കപ്പെടുത്തുന്നത്. ജോലിയും കൂലിയും ഇല്ലാതെ കഴിയുന്ന തങ്ങൾ എവിടെ നിന്ന് ടിക്കറ്റ് തുക കണ്ടെത്തുമെന്നതാണ് ഇവരെ സങ്കടപ്പെടുത്തുന്നത്. പ്രവാസികളെ വെട്ടിലാക്കുന്ന ഇത്തരം നയം തിരുത്തണമെന്നാണ് വിവിധ പ്രവാസി സംഘടനകൾ ആവശ്യപ്പെടുന്നതും. യാത്രാ ചെലവുകൾ പ്രവാസികൾ തന്നെ വഹിക്കണമെന്നുള്ള നിബന്ധന പ്രവാസികളോടുള്ള അവഗണനയും അവഹേളനവുമാണ്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി തൊഴിൽരഹിതരായിരുന്ന ആളുകൾ നിത്യവൃത്തിക്ക് വേണ്ടി പോലും വളരെ ബുദ്ധിമുട്ടിയാണ് ഇവിടെ കഴിയുകൂടിയിരുന്നത്. അത്തരം ആളുകളോട് ടിക്കറ്റിനുള്ള തുക കണ്ടെത്താൻ പറയുന്നത് വളരെ ക്രൂരമായ നടപടിയാണ്. പ്രവാസികളെ കേന്ദ്ര സർക്കാർ നാട്ടിൽ പോകാനുള്ള അനുമതി കൊടുത്തിയെന്ന് വാർത്ത വന്നപ്പോൾ വളരെ സന്തോഷം തോന്നി. പക്ഷേ അതിലെ നിബന്ധനകൾ വളരെ വിഷമമുണ്ടാക്കുന്നതാണ്. ഇവിടുന്ന് പോകുന്ന ഒരുപാട് വിസിറ്റിംഗിന് വന്ന ആളുകളും മറ്റുമൊക്കെ വലിയ പ്രതിസന്ധി ചരണം ചെയ്തിട്ടാണ് ഇവിടുന്ന് കയറിപ്പോകുന്നത്. അവരുടെ കയ്യിലൊക്കെ ഈ വലിയ എമൗണ്ട് കൊടുത്തിട്ട് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഉണ്ടാവും. പ്രവാസികൾക്ക് പോകാനുള്ള ചെലവ് നമ്മുടെ സർക്കാരുകൾ വഹിക്കണം എന്നാണ് കെ എം സി സിക്ക് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മടങ്ങിപ്പോകുന്ന പ്രവാസികൾ അവരുടെ ചെലവ് വഹിക്കണം എന്ന തീരുമാനം പ്രവാസികളോടുള്ള കടുത്ത അനീതിയാണ്. അത് പിൻവലിക്കണം. നാടുകളിലേക്ക് മടങ്ങുന്ന പ്രവാസികളുടെ വിമാന നിരക്കിൽ അധികൃതരുടെ ഭാഗത്തുനിന്നും അനുകൂല തീരുമാനമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് സൗദിയിലെ പ്രവാസികൾ. സുബൈറുദ്ദീനൂർ, 24, ദമാം. അതേസമയം നാട്ടിലേക്കുള്ള വിമാന സർവീസുകൾ ആരംഭിച്ചാലും വിമാനത്താവളങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കില്ലെന്ന ആശങ്കയിലാണ് സൌദിയിലുള്ള നിരവധി ഇന്ത്യക്കാർ. കർഫ്യൂ കാരണം ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യാൻ ഇപ്പോൾ നിയന്ത്രണങ്ങളുള്ളതാണ് കാരണം. പ്രവാസികൾക്ക് നാട്ടിലേക്ക് മടങ്ങാനുള്ള വിമാന സർവീസുകൾ വ്യാഴാഴ്ച തുടങ്ങാനിരിക്കെ സൌദിയിൽ ഇതുസംബന്ധമായ പല കാര്യങ്ങളിലും അവ്യക്തത തുടരുകയാണ്. ജിദ്ദ, റിയാദ്, ദമാം എന്നീ നഗരങ്ങളിൽ നിന്ന് മാത്രമാണ് നാട്ടിലേക്ക് വിമാന സർവീസുകൾ നടത്തുന്നത്. എന്നാൽ സൌദിയിൽ മറ്റു പ്രദേശങ്ങളിലെല്ലാം അടിയന്തരമായി നാട്ടിലേക്ക് പോകേണ്ട നിരവധി ആളുകൾ അവസരം കാത്തിരിക്കുന്നുണ്ട്. ലോക്ഡൌൺ, കർഫ്യൂ തുടങ്ങിയ കോവിഡ് പ്രതിരോധ നടപടികൾ കാരണം ഈ മൂന്ന് വിമാനത്താവളങ്ങളിൽ എത്തിപ്പെടാൻ സാധിക്കാത്തവരാണ് കൂടുതലും. ജിദ്ദക്കോ റിയാദിനോ പോകാനുള്ള ഒരു സംവിധാനം സർക്കാരിൽ നിന്നും ഉണ്ടാകണം. ബൈപ്പാസ് കഴിഞ്ഞാണ് മരുന്നെല്ലാം കഴിച്ചിട്ട് മരുന്നെല്ലാം കുറഞ്ഞു തീർന്നു. റിയാദ്, ജിദ്ദ, ദമാം എയർപോർട്ട് ഒത്തിരി ദൂരമുണ്ട്, 1500 കിലോമീറ്റർ കൂടുതൽ ദൂരമുണ്ട്. ഞാൻ 8 മാസം പ്രഗ്നന്റ് ആണ്. അപ്പൊ ഞങ്ങളുടെ ഇവിടെ അതേപോലെ ഒത്തിരി പേരുണ്ട്. അപ്പൊ ഇന്ത്യൻ ഗവൺമെന്റ് എങ്ങനെയെങ്കിലും ജിസാൻ ഇന്റർനാഷണൽ എയർപോർട്ട് ഞങ്ങളിവിടെ അടുത്താണ്, അങ്ങോട്ടേക്കും ഫ്ലൈറ്റ് അറേഞ്ച് ചെയ്ത് തന്നെ ഞങ്ങളെ സഹായിക്കണം. ഗുരുതരമായ ഹൃദ്രോഗത്തെ തുടർന്ന് 2 ആഞ്ചിയോപ്ലാസ്റ്റി കഴിഞ്ഞ് കുടുംബത്തോടൊത്ത് വിശ്രമ ജീവിതം നയിക്കുന്നു. അടിയന്തരമായി ഇതിന്റെ തുടർ ചികിത്സയ്ക്കായി നാട്ടിൽ പോകേണ്ടതുണ്ട്. ജിസാൻ പോലുള്ള പ്രദേശങ്ങളിൽ നിന്ന് നാട്ടിലേക്ക് വിമാന സർവീസ് ഒരുക്കുകയോ ജിദ്ദ, റിയാദ്, ദമാം വിമാനത്താവളങ്ങളിൽ എത്തിപ്പെടാനുള്ള സൌകര്യം ഒരുക്കുകയോ ചെയ്യണമെന്ന് ഇന്ത്യൻ കോൺസുലേറ്റ് സാമൂഹ്യക്ഷേമ സമിതി അംഗം താഹ കൊല്ലേത്ത് ആവശ്യപ്പെടുന്നു. ജിസാൻ, നെജ്രാൻ, അൽ ബാഹ, അൽ ബിഷ, ഹഫർ അൽ ബാത്തിൻ, ജുബൈൽ, അതുപോലെ തന്നെ മറ്റ് വിദൂരമായ മറ്റ് സ്ഥലങ്ങളിലൊക്കെ തന്നെ ലക്ഷക്കണക്കിന് പ്രവാസികൾ നോർക്കയിലും അതുപോലെ തന്നെ ഇന്ത്യൻ എംബസിയിലും സൗദി ഗവൺമെന്റ് വെബ്സൈറ്റിലും രജിസ്റ്റർ ചെയ്തുകൊണ്ട് കാത്തിരിക്കുകയാണ് നാട്ടിലേക്ക് പോകുന്നതിന് വേണ്ടി. ആദ്യഘട്ടത്തിൽ 3 വിമാനങ്ങളാണ് സൌദിയിൽ നിന്നും കേരളത്തിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. സർവീസ് ആരംഭിക്കുന്ന വ്യാഴാഴ്ച റിയാദിൽ നിന്ന് കോഴിക്കോട്ടേക്കും 5-ാമത്തെ ദിവസം ദമാമിൽ നിന്ന് കൊച്ചിയിലേക്കും 7-ാമത്തെ ദിവസം ജിദ്ദയിൽ നിന്ന് കൊച്ചിയിലേക്കുമാണ് സർവീസ് നടത്തുന്നത്. ജലീൽ കണമകരം, 24, ജിദ്ദ. വിദേശത്ത് കുടുങ്ങിയവരെ ഒഴിപ്പിക്കുന്നതിന് റിയാദ് കോഴിക്കോട് സെക്ടറിൽ വിമാനം വ്യാഴാഴ്ച പുറപ്പെടുമെന്ന് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ടെങ്കിലും തെരഞ്ഞെടുത്ത യാത്രക്കാരുടെ വിവരം പുറത്തുവന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റിയാദിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാൻ രജിസ്റ്റർ ചെയ്തവർ ആശങ്കയിലാണ്. എംബസിയിൽ രജിസ്റ്റർ ചെയ്തവരിൽ നിന്ന് മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്ന ജോലികൾ പുരോഗമിക്കുന്നു എന്നാണ് എംബസി വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. യാത്രക്കാരുടെ വിവരങ്ങളും ടിക്കറ്റ് നിരക്കും ലഭ്യമായാൽ പത്രക്കുറിപ്പിലൂടെ അറിയിക്കുമെന്നാണ് വിവരം. മറ്റ് GCC രാജ്യങ്ങളിൽ നിന്ന് കേരളത്തിലേക്കുള്ള വിമാന ടിക്കറ്റ് നിരക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും സൌദിയിൽ നിന്ന് കേരളത്തിലേക്കുള്ള നിരക്ക് ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. അതേസമയം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഷെഡ്യൂൾ ചെയ്ത വിമാന സർവീസിന്റെ സമയം അനുസരിച്ച് ഒരു ദിവസം മാത്രമാണ് ഇനി അവശേഷിക്കുന്നത്. ഈ സാഹചര്യത്തിൽ അവസാന നിമിഷം യാത്രക്കാരുടെ വിവരം പ്രഖ്യാപിച്ചാൽ എത്ര പേർക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയുമെന്ന ആശങ്കയിലാണ് മലയാളികൾ. നസറുദ്ദീൻ BJ, 24, റിയാദ്.
വിദേശത്ത് നിന്ന് തിരിച്ചെത്തുന്ന മലയാളികളെ സർക്കാർ നിരീക്ഷണ കേന്ദ്രങ്ങളിൽ എത്തിക്കുമെന്ന് മുഖ്യമന്ത്രി. പരിശോധനാ ഫലം നെഗറ്റീവ് ആയാൽ മാത്രമേ ഇവരെ വീട്ടിലേക്ക് അയക്കുകയുള്ളൂ. ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് പ്രവാസികളെ മാത്രമേ തിരിച്ചെത്തിക്കാനാവൂവെന്നാണ് കേന്ദ്ര സർക്കാർ അറിയിച്ചതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. വിദേശത്ത് നിന്ന് വരുന്ന പ്രവാസി മലയാളികളെ ആദ്യം സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈൻ കേന്ദ്രത്തിലേക്കാണ് അയക്കുക. ഒരാഴ്ചയ്ക്ക് ശേഷം PCR ടെസ്റ്റ് നെഗറ്റീവ് ആയാൽ വീട്ടിലേക്ക് അയക്കും. വിമാനത്തിൽ ആരൊക്കെ വരുന്നോ അവർ മുഴുവൻ സർക്കാർ ഒരുക്കുന്ന ക്വാറന്റൈനിൽ കഴിയണം. 7-ാം ദിവസമാണ് അവരുടെ കാര്യത്തിൽ PCR ടെസ്റ്റ് നടത്തുക. ആ ടെസ്റ്റിൽ നെഗറ്റീവ് ആയവരെ വീടുകളിലേക്ക് അയക്കും. തിരിച്ചെത്തുന്നവരെ പരിശോധിക്കാനായി 2,00,000 കിറ്റിന് ഓർഡർ നൽകിയിട്ടുണ്ട്. കോവിഡ് പരിശോധന നടത്താതെ വിദേശത്തു നിന്ന് ഒരേ വിമാനത്തിൽ മലയാളികൾ വരുന്നത് ആശങ്കയുണ്ടാക്കുന്നു. വളരെ കുറച്ച് മലയാളികൾ മാത്രമാണ് ആദ്യഘട്ടത്തിൽ എത്തിച്ചേരുകയെന്നും മുഖ്യമന്ത്രി. കേരളം തയ്യാറാക്കിയ മുൻഗണനാ ലിസ്റ്റ് കേന്ദ്രം അംഗീകരിച്ചിട്ടില്ല. പ്രവാസികളെ തിരിച്ചുകൊണ്ടുവരുന്നതിൽ നിന്ന് കണ്ണൂർ വിമാനത്താവളത്തെ ഒഴിവാക്കിയതിനെതിരെ കേന്ദ്രത്തിന് കത്തയച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. 24 തിരുവനന്തപുരം. ആദ്യഘട്ട രക്ഷാദൌത്യത്തിൽ നെടുമ്പാശ്ശേരി വിമാനത്താവളം വഴി 10 വിമാനങ്ങളിലായി 2,150 പ്രവാസികൾ മടങ്ങിയെത്തും. പ്രവാസികളെ നിരീക്ഷണത്തിലാക്കുന്നതിനായി 10,000 മുറികൾ സജ്ജമാക്കിയതായി എറണാകുളം ജില്ലാ ഭരണകൂടവും അറിയിച്ചു. വ്യാഴാഴ്ച അബുദാബി, ദോഹ എന്നിവിടങ്ങളിൽ നിന്നും 200 പേർ വീതം മടങ്ങിയെത്തും. 8-ാം തീയതി ബഹ്റിനിൽ നിന്നും 200 പേരും 9-ന് കുവൈറ്റ്, മസ്കറ്റ് എന്നിവിടങ്ങളിൽ നിന്ന് യഥാക്രമം 200-250 പേർ വീതവും എത്തിച്ചേരും. 10-ാം തീയതി കൊലാലംപൂരിൽ നിന്നും 250 പേരും 11-ന് ദുബായ്, ദമാം എന്നിവിടങ്ങളിൽ നിന്നും 200 പേർ വീതവും എത്തും. 12-ാം തീയതി കൊലാലംപൂരിൽ നിന്നും 250 പേരും 13-ന് ജിദ്ദയിൽ നിന്ന് 200 പേരുമാണ് ജില്ലയിലെത്തുക. എറണാകുളത്തും പരിസര ജില്ലകളിലുമായി 10,000 മുറികളാണ് മടങ്ങിയെത്തുന്നവരെ ക്വാറന്റൈൻ ചെയ്യാനായി തയ്യാറാക്കിയിരിക്കുന്നത്. ആവശ്യമായ എല്ലാ അറേഞ്ച്മെന്റ്സ് ചെയ്തിട്ടുണ്ട്. മറ്റേ എല്ലാ നോഡൽ ഓഫീസേഴ്സ് മറ്റേ യാർക്ക് ചുമതലം കൊടുക്കണം അതെല്ലാം ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. സോ ഇതിക്ക് മുമ്പിൽ തന്നെ എല്ലാ ട്രയൽ എല്ലാം കംപ്ലീറ്റ് ആയിരുന്നു. ഇപ്പോൾ ഒരു ഫൈനൽ ടച്ചസ് ആണ്. വിമാനത്താവളത്തിൽ ഡോർ തെർമൽ സ്കാനർ ഉപയോഗിക്കും. രോഗലക്ഷണം കണ്ടെത്തുന്നവരെ ഉടൻ കോവിഡ് സ്പെഷ്യൽ ആശുപത്രികളിലേക്ക് മാറ്റും. 5 ആശുപത്രികൾ ഇതിനായി ക്രമീകരിച്ചിട്ടുണ്ട്. കപ്പൽ മാർഗവും കൊച്ചിയിൽ പ്രവാസികളെത്തും. റോഡ് മാർഗം എത്തുന്നവരടക്കം 21,000 പേരെയാണ് ആദ്യഘട്ടത്തിൽ പ്രതീക്ഷിക്കുന്നത്. 24 കൊച്ചി. ഗൾഫ് ഫോക്കസിൽ ഇനിയൊരു ഇടവേളയാണ്. Stay tuned with 24. ഗൾഫ് ഫോക്കസിലേക്ക് വീണ്ടും സ്വാഗതം. 10,000 ആളുകളാണ് സൗദിയിൽ നിന്ന് നാട്ടിലേക്ക് മടങ്ങാനായി കാത്തിരിക്കുന്നത്. എന്നാൽ ആദ്യഘട്ടത്തിൽ 3 സർവീസുകൾ മാത്രമാണ് സൗദിയിൽ നിന്നും കേരളത്തിലേക്കുള്ളത്. അതേസമയം സൗദിയിൽ 1,595 പുതിയ കേസുകളും 9 മരണവും പുതുതായി റിപ്പോർട്ട് ചെയ്തു. രാജ്യത്ത് കോവിഡ് ബാധിതരുടെ എണ്ണം 30,000 കവിഞ്ഞു. ജലീൽ കണ്ണമംഗലത്തിന്റെ റിപ്പോർട്ട് കാണാം. നാട്ടിലേക്കുള്ള വിമാന സർവീസുകൾ വ്യാഴാഴ്ച ആരംഭിക്കാനിരിക്കെ പ്രതീക്ഷയോടെ 10,000 ഇന്ത്യക്കാരാണ് സൗദിയിൽ കാത്തിരിക്കുന്നത്. 500,000 മലയാളികൾ മാത്രം നാട്ടിലേക്ക് മടങ്ങാനായി സൗദിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ ആദ്യഘട്ടത്തിൽ 3 വിമാനങ്ങൾ മാത്രമാണ് സൗദിയിൽ നിന്നും കേരളത്തിലേക്ക് സർവീസ് നടത്തുന്നത്. ഇതിൽ നിരാശയിലാണ് സൗദിയിലുള്ള പ്രവാസികൾ. റിയാദ്, ദമാം, ജിദ്ദ വിമാനത്താവളങ്ങളിൽ നിന്നും കൊച്ചിയിലേക്കും കോഴിക്കോട്ടേക്കുമാണ് സർവീസ് നടത്തുന്നത്. ഏതാണ്ട് 600 പേർക്ക് മാത്രമേ ഈ വിമാനങ്ങളിൽ ആദ്യഘട്ടത്തിൽ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ. രജിസ്റ്റർ ചെയ്തവർ തന്നെ എംബസിയിൽ നിന്നും ഇതുവരെ വിളിയൊന്നും വന്നില്ല എന്ന പരാതിയും പറയുന്നുണ്ട്. വ്യാഴാഴ്ച റിയാദിൽ നിന്നും കോഴിക്കോട്ടേക്കാണ് സൗദിയിൽ നിന്നുള്ള ആദ്യത്തെ വിമാന സർവീസ്. അതേസമയം ജിദ്ദ, റിയാദ്, ദമാം നഗരങ്ങൾക്ക് പുറത്ത് 10,000 ഇന്ത്യക്കാർ നാട്ടിലേക്ക് മടങ്ങാനായി കാത്തിരിക്കുന്നുണ്ട്. ഇവർക്ക് ഈ വിമാനത്താവളങ്ങളിൽ ജിദ്ദ, റിയാദ്, ദമാം വിമാനത്താവളങ്ങളിൽ എത്തിപ്പെടാൻ നിലവിലുള്ള സാഹചര്യത്തിൽ പ്രയാസമുണ്ട്. രാജ്യത്ത് കർഫ്യൂ, ലോക്ഡൌൺ ഉൾപ്പെടെയുള്ള പ്രതിരോധ നടപടികൾ നിലനിൽക്കുന്നതിനാൽ ഒരു നഗരത്തിൽ നിന്നും മറ്റൊരു നഗരത്തിലേക്ക് യാത്ര ചെയ്യാൻ ഇപ്പോൾ അനുമതി ലഭിക്കില്ല. ഈ വിഷയത്തിൽ അടിയന്തരമായി ഇന്ത്യൻ എംബസിയുടെ ഇടപെടൽ ആവശ്യമാണെന്ന് പ്രവാസികൾ ആവശ്യപ്പെടുന്നുണ്ട്. നാട്ടിലേക്ക് മടങ്ങാനുള്ള പലരുടെയും പാസ്പോർട്ടുകളുടെ കാലാവധി തീർന്നിരിക്കുകയാണ്. പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഇന്ന് പുനരാരംഭിക്കുമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിലും ഇത് അനിശ്ചിതകാലത്തേക്ക് വീണ്ടും നീട്ടിയിരിക്കുകയാണ്. കോവിഡ് പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ നിരവധി പേർ ഇന്ന് കോൺസുലേറ്റിൽ വന്നതോടെ സർവീസ് നിർത്തിവെക്കാൻ സൗദി അതോറിറ്റി ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് കോൺസുലേറ്റിന്റെ വിശദീകരണം. എന്നാൽ നാട്ടിലേക്ക് പോകുന്നവർക്കുള്ള അടിയന്തര സേവനം ലഭ്യമാക്കുമെന്ന്
കോൺസുലേറ്റ് അറിയിച്ചിട്ടുണ്ട്. 1595 കോവിഡ് കേസുകളും 9 മരണവുമാണ് സൗദിയിൽ പുതുതായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതോടെ രാജ്യത്ത് രോഗബാധിതരുടെ എണ്ണം 30251 മരണം 200 വർദ്ധിച്ചു. 5431 പേർ ഇതുവരെ രോഗമുക്തി നേടി ആശുപത്രി വിട്ടു. 24620 പേരാണ് ഇപ്പോൾ ആശുപത്രികളിലുള്ളത്. 365093 സാമ്പിളുകളാണ് സൗദിയിൽ ഇതുവരെ പരിശോധിച്ചത്. മക്കയിൽ രോഗികളുടെ എണ്ണം 6848 റിയാദിൽ 5142 ജിദ്ദയിൽ 5033 മദീനയിൽ 4668 വർദ്ധിച്ചിട്ടുണ്ട്. ജലീൽ കണ്ണമകലം 24 ജിദ്ദ. ബഹ്റൈനിൽ പുതുതായി 146 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. പുതുതായി 18 പേർ കൂടി സുഖം പ്രാപിച്ചതായും മന്ത്രാലയം അറിയിച്ചു. ബഹ്റൈനിൽ നിന്നുള്ള ആദ്യ വിമാനം വെള്ളിയാഴ്ച കൊച്ചിയിലേക്ക് തിരിക്കും. ബഹ്റൈനിൽ പുതുതായി 146 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. ഇവരിൽ 127 പേർ വിദേശ തൊഴിലാളികളാണ്. 18 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം പകർന്നത്. വിദേശത്ത് നിന്നും തിരിച്ചെത്തിച്ച ഒരാൾക്കും രോഗം സ്ഥിരീകരിച്ചു. പുതുതായി 18 പേർ കൂടി സുഖം പ്രാപിച്ചതായും മന്ത്രാലയം അറിയിച്ചു. നിലവിൽ 1909 പേരാണ് ബഹ്റൈനിൽ ചികിത്സയിൽ കഴിയുന്നത്. ഇവരിൽ ഒരാൾ ഒഴികെ മറ്റുള്ളവരുടെ നില തൃപ്തികരമാണ്. 1762 പേരാണ് രാജ്യത്ത് ഇതുവരെ സുഖം പ്രാപിച്ചത്. പ്രവാസികളെ ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിക്കാനുള്ള പദ്ധതി 7 ആരംഭിക്കുമ്പോൾ ആദ്യ ആഴ്ചയിൽ ബഹ്റൈനിൽ നിന്നുള്ള 2 വിമാനങ്ങളും കേരളത്തിലേക്ക്. ആദ്യ വിമാനം വെള്ളിയാഴ്ച കൊച്ചിയിലേക്കാണ്, 11 കോഴിക്കോട്ടേക്കും. ചൊവ്വാഴ്ച വരെ ഏകദേശം 9000 പേരാണ് ബഹ്റൈനിലെ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തിൽ നിന്നും അറിയിപ്പ് ലഭിക്കുന്നതിനനുസരിച്ചാണ് നാട്ടിലേക്ക് കൊണ്ടുപോകുന്നവരുടെ മുൻഗണനാ പട്ടിക തയ്യാറാക്കുന്നത്. കേരള സർക്കാരിന്റെ കീഴിലെ നോർക്കയിൽ ബഹ്റൈനിൽ നിന്നുള്ള 10000 പേർ ഇതിനകം രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എന്നാൽ നാട്ടിലേക്ക് പോകാൻ ഇന്ത്യൻ എംബസിയിൽ രജിസ്റ്റർ ചെയ്യേണ്ടത് നിർബന്ധമാണ്. ക്വാറന്റൈൻ സംവിധാനം ഉൾപ്പെടെ സജ്ജമാക്കുന്നതിന് വേണ്ടിയാണ് സംസ്ഥാനം രജിസ്ട്രേഷൻ നടത്തുന്നത്. ഇത് വിമാന ടിക്കറ്റ് ബുക്കിംഗ് മുൻഗണനയ്ക്കോ മറ്റു ബാധകമല്ലെന്ന് നോർക്കയും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ എംബസി തയ്യാറാക്കുന്ന മുൻഗണനാ ലിസ്റ്റ് എയർ ഇന്ത്യക്ക് കൈമാറുകയാണ് ചെയ്യുക. ലിസ്റ്റിൽ ഉൾപ്പെട്ടവരെ എംബസിയിൽ നിന്നും ഫോൺ, ഇമെയിൽ മുഖേന അറിയിക്കുമെന്നാണ് മറ്റ് ഗൾഫ് രാജ്യങ്ങളിലെ ഇന്ത്യൻ എംബസികൾ അറിയിച്ചിരിക്കുന്നത്. പ്രവാസികളെ തിരിച്ചെത്തിക്കുന്നതിന്റെ ഭാഗമായി ബഹ്റൈനിൽ നിന്നും കേരളത്തിലേക്കുള്ള വിമാന നിരക്ക് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇത്തരത്തിലാണ്. ബഹ്റൈനിൽ നിന്നും കൊച്ചിയിലേക്ക് 84 ദിനാർ, കോഴിക്കോട്ടേക്ക് 79 ദിനാർ ആണ് നിരക്ക്. എയർ ഇന്ത്യ എക്സ്പ്രസ് ആണ് സർവീസ് നടത്തുന്നത്. ജോമൻ കുരിശിങ്കൽ, 24 ബഹ്റൈൻ. ലോകത്താകെ കോവിഡ് ഭേദമായവരുടെ എണ്ണം 1200,000 കടന്നു. അവസാനം റിപ്പോർട്ട് കിട്ടുമ്പോൾ 1224,100 രോഗം ഭേദമായവരുടെ എണ്ണം. അതേസമയം കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 255,595 രോഗബാധിതരുടെ എണ്ണം 36,94,44 വർദ്ധിച്ചു. ഇന്നത്തെ സമഗ്ര വിവരങ്ങളുമായി ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്ന് ഷംസുദ്ദീൻ ചേരുകയാണ്. ഷംസു, രണ്ട് ആശ്വാസകരമായ കാര്യങ്ങളാണ് ഇന്ന് സംഭവിച്ചിരിക്കുന്നത്. ഒന്ന്, രോഗമുക്തി നേടിയവരുടെ എണ്ണം 1200,000 കടന്നു എന്നത്. രണ്ട്, കോവിഡിനെതിരായ വാക്സിൻ നിർമ്മാണത്തിലേക്ക് നയിക്കുന്ന ആന്റിബോഡികളുടെ കണ്ടെത്തൽ ഇസ്രായേലും നെതർലൻഡ്സും നടത്തിയെന്നത്. ഈ രണ്ട് കാര്യങ്ങൾ ഉൾപ്പെടെ നിരവധി കാര്യങ്ങൾ ഇന്ന് ലോകത്ത് കോവിഡുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നിട്ടുണ്ട്. വിശകലനം. തീർച്ചയായും ക്രിസ്റ്റീന, ബ്രിട്ടനിലെ കോവിഡ് മരണങ്ങൾ 29,500 കടന്നു എന്നതാണ് ഇന്ന് കോവിഡ് സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കാര്യം ഇതോടുകൂടി ഏറ്റവും കൂടുതൽ കോവിഡ് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന രണ്ടാമത്തെ രാജ്യമായി ബ്രിട്ടൻ മാറിയിരിക്കുന്നു എന്നതാണ്. ഏറെ നാളായി ഈ കോവിഡ് മരണങ്ങൾ രണ്ടാമതുണ്ടായിരുന്നത് ഇറ്റലിയായിരുന്നു. ഇപ്പോൾ ഇറ്റലിയെ മറികടന്ന് ബ്രിട്ടൻ ഇക്കാര്യത്തിൽ രണ്ടാമതെത്തിയിരിക്കുന്നു. നിലവിൽ ഇറ്റലിയിലെ മരണനിരക്ക് 29,315 അതോടൊപ്പം ബ്രിട്ടനിൽ നിന്ന് മറ്റൊരു വാർത്ത കൂടിയുണ്ട്. ബ്രിട്ടനിലെ മരണനിരക്ക് 32,000 പിന്നിട്ടതായി പ്രമുഖ വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ഇതിന് ഒരു ഒഫീഷ്യൽ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. ഇത് സംബന്ധിച്ച ചോദ്യങ്ങൾക്ക് വരും ദിവസങ്ങളിൽ മറുപടി നൽകാമെന്നായിരുന്നു വാർത്താ ലേഖകരുടെ ചോദ്യങ്ങൾക്ക് ഫോറിൻ സെക്രട്ടറി ഡൊമിനിക് റാബ് പറഞ്ഞത്. ബ്രിട്ടനിലെ രോഗബാധിതരുടെ എണ്ണം 200,000 അടുക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നു. 195,000 നിലവിലെ രോഗബാധിതരുടെ എണ്ണം. ഈ രീതിയിൽ ബ്രിട്ടൻ ഇന്ന് കോവിഡിന്റെ കാര്യത്തിൽ ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ദിവസമാണ്. അതോടൊപ്പം യൂറോപ്പിൽ പൊതുവിൽ മരണനിരക്ക് കൂടുന്ന ഒരു സാഹചര്യം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ബ്രിട്ടന്റെ കാര്യത്തിലേക്ക് വീണ്ടും വന്നാൽ ബ്രിട്ടൻ നേരത്തെ തന്നെ ബ്രിട്ടനിൽ നിന്ന് ചില ഇന്റലിജൻസ് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. കോവിഡ് ഏറ്റവും കൂടുതൽ യൂറോപ്പിൽ
കൂടുതൽ കോവിഡ് പ്രതിസന്ധി ഉണ്ടാക്കുക ബ്രിട്ടനിലായിരിക്കുമെന്നായിരുന്നു ആ വിവരങ്ങൾ എന്നാൽ ആ വിവരങ്ങളെ ശരിവെക്കുന്ന രീതിയിലുള്ള കണക്കുകളാണ് ഇപ്പോൾ ബ്രിട്ടനിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത് യൂറോപ്പിലെ മരണനിരക്ക് 144,000 കടന്നിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു ഇനി അമേരിക്കയിലേക്ക് വന്നാൽ അമേരിക്കയിലെ മരണനിരക്ക് 70,000 പിന്നിട്ടിരിക്കുന്നു ഇന്നും ആ അമേരിക്കയിൽ 1,000-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യമുണ്ടായി അമേരിക്കയിലെ മരണം ഏതാണ്ട് 100,000 പിന്നിടുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്നലെ പറഞ്ഞിരുന്നു നേരത്തെ അദ്ദേഹം പറഞ്ഞിരുന്നത് 70,000-ത്തോളം മരണങ്ങൾ ഉണ്ടാകുമെന്നായിരുന്നു എന്നാൽ പുതിയ സാഹചര്യത്തിൽ തൻ്റെ കണക്കുകൾ അദ്ദേഹം മാറ്റി പറയുന്നു പലതവണ ട്രംപ് ഈ കാര്യത്തിൽ കോവിഡിൻ്റെ കാര്യത്തിൽ തൻ്റെ വാക്ക് മാറ്റി പറയുന്ന സാഹചര്യം അമേരിക്കയിൽ നിന്നുണ്ടായിട്ടുണ്ട് നേരത്തെ ക്രിസ്റ്റിന സൂചിപ്പിച്ച ഇനി ആശ്വാസം പകരുന്ന വാർത്തകളിലേക്ക് വന്നാൽ ഒന്ന് ഈ ഇസ്രായേലിൽ നിന്നും അതോടൊപ്പം നെതർലാൻഡ്സിൽ നിന്നും വരുന്ന വാർത്തകളാണ് ഈ വാർത്തകൾ പ്രകാരം കൊറോണ വൈറസിനെ നിർവീര്യമാക്കാൻ സാധിക്കുന്ന ആൻറ്റിബോഡി ഈ രണ്ട് രാജ്യങ്ങളിലെയും ശാസ്ത്രലോകം കണ്ടെത്തിയിരിക്കുന്നു വികസിപ്പിച്ചെടുത്തിരിക്കുന്നു എന്നതാണ് എങ്കിലും ഇത് രണ്ടും ഇതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് ഈ രണ്ട് രാജ്യങ്ങളിലെയും പഠനങ്ങൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിലാണ് വാക്സിൻ കണ്ടെത്തുന്നത് വരെ ഈ കോവിഡ് ചികിത്സയിൽ വളരെ നിർണായകമായേക്കാവുന്ന ഒരുപക്ഷെ ഗെയിം ചേഞ്ചർ തന്നെ ആയേക്കാവുന്ന ഈ കണ്ടുപിടുത്തങ്ങളുടെ വലിയ കണ്ടുപിടുത്തങ്ങൾ വളരെ കൃത്യമാണ് കോവിഡ് ചികിത്സാരംഗത്ത് ഗെയിം ചേഞ്ചർ ആയേക്കാവുന്ന രണ്ട് വലിയ കണ്ടുപിടുത്തങ്ങളാണ് ഇന്ന് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നത് നെതർലൻഡ്സും ഇസ്രയേലും വാക്സിൻ നിർമ്മാണത്തിലേക്ക് കടക്കുന്ന കോവിഡ് വൈറസിനെതിരായ രണ്ട് ആന്റിബോഡികൾ കണ്ടെത്തിയിരിക്കുന്നു വലിയ പ്രതീക്ഷയോടെയാണ് ലോകം ഇതിനെ കാത്തിരിക്കുന്നത് വിശദാംശങ്ങൾ നൽകിയത് ഷംസുദ്ദീനാണ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും കൊച്ചിയിൽ മണിക്കൂറുകൾക്കിടെ രണ്ട് ബഹുനില കെട്ടിടങ്ങൾക്ക് തീപിടിച്ചു പള്ളിക്കര പിണർമുണ്ടയിൽ നിർമ്മാണത്തിൽ നിന്ന ഫ്ളാറ്റിന് തീപിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ 20-നില കെട്ടിടത്തിന് തീപിടിച്ചു ഫയർഫോഴ്സ് യൂണിറ്റുകൾ സ്ഥലത്തെത്തി തീയണയ്ക്കാൻ ശ്രമം തുടരുകയാണ് വിശദാംശങ്ങളുമായി സുധിഷ ധർമ്മൻ ചേരുകയാണ് കൊച്ചിയിൽ നിന്ന് സുധിഷ മണിക്കൂറുകൾക്കിടെ രണ്ട് തീപിടുത്തങ്ങളാണ് കൊച്ചിയിൽ ഉണ്ടായിരിക്കുന്നത് വേനൽക്കാലമാണ് സാധാരണ തീപിടുത്തങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയമാണ് എന്നാലും ആദ്യത്തെ തീപിടുത്തത്തിൽ ഒരു ഇതര സംസ്ഥാന തൊഴിലാളിയുടെ ജീവൻ പൊലിഞ്ഞിരിക്കുന്നു മറ്റൊന്ന് ഇൻഫോ പാർക്കിലുള്ള ലുലുവിന്റെ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടമാണ് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ എന്താണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് ഒരു പ്രാഥമിക നിഗമനം രണ്ട് ബഹുനില കെട്ടിടങ്ങൾക്കാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പള്ളിക്കര പിണർമുണ്ടയിൽ നിർമ്മാണത്തിലിരുന്ന ഫ്ളാറ്റിന് തീപിടിച്ചിരുന്നു അതിലൊരു ഇതര സംസ്ഥാന തൊഴിലാളി മരിക്കുകയും ചെയ്തു ഇപ്പോൾ അല്പം മുമ്പായി കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ 20-നില അത്തരത്തിലാണ് കാര്യങ്ങൾ ഇത് 3 മണിക്കൂർ രണ്ടാമത്തെ തീപിടുത്തമാണ് കൊച്ചിയിൽ നടക്കുന്നത് ഇത് വലിയൊരു ഐടി പാർക്കാണ് ഈ ടെക്നോ പാർക്കിൽ ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത് വലിയ ഐടി പാർക്കിന്റെ ഒരു വലിയ ബിൽഡിങ്ങിലാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഐടി ട്വിൻ ടവർ നിർമ്മാണത്തിലിരിക്കുകയാണ് നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിലാണ് ഇപ്പോൾ തീപിടിച്ചിരിക്കുന്നത് 12.5 ഏക്കറിലായി രണ്ട് ടവറാണ് സ്ഥാപിക്കാനിരുന്നത് ഇതിൽ ഒരു ടവറിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് ഇതിന്റെ 20 നിലയോളം ഇത് ഏതാണ്ട് 40 നിലയോളം പണി കഴിയേണ്ട ടവറാണ് ഇതിൽ ഏതാണ്ട് 20 നിലയുടെ പണിയാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത് ഇതിൽ കൊച്ചിയിൽ രണ്ട് ബഹുനില കെട്ടിടങ്ങൾക്ക് മണിക്കൂറുകൾക്കിടെ തീപിടിച്ചു ഒന്ന് പിണർമുണ്ടയിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഫ്ളാറ്റ് സമുച്ചയത്തിന് തീപിടിച്ച് ഇതര സംസ്ഥാന തൊഴിലാളി മരിച്ചു അതുപോലെ തന്നെ കൊച്ചിയിൽ കാക്കനാട് സ്മാർട്ട് സിറ്റിയിൽ നിർമ്മാണത്തിലിരിക്കുന്ന കെട്ടിടത്തിനും തീപിടിച്ചു വിശദാംശങ്ങൾ നൽകിയത് സുധിഷ ധർമ്മനാണ് വീണ്ടും ഗൾഫ് ഫോക്കസിലേക്ക് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് പാസ്പോർട്ട് വിസ സേവനങ്ങൾ വീണ്ടും നിർത്തിവച്ചു സേവനങ്ങൾ ഇന്ന് പുനരാരംഭിച്ചെങ്കിലും മാർഗനിർദ്ദേശങ്ങൾ പാലിക്കാതെ നിരവധി ആളുകൾ കോൺസുലേറ്റിലെത്തിയതോടെ സേവനം നിർത്തിവെക്കാൻ സൗദി അതോറിറ്റി നിർദ്ദേശിക്കുകയായിരുന്നു പാസ്പോർട്ട് വിസ സേവനങ്ങൾ ഇന്ന് പുനരാരംഭിക്കുമെന്നായിരുന്നു നേരത്തെ സൗദിയിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും അറിയിച്ചിരുന്നത് നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുത്ത് നിശ്ചിത സമയത്ത് മാത്രം എംബസിയിലും കോൺസുലേറ്റിലും എത്താനായിരുന്നു നിർദ്ദേശം സാമൂഹിക അകലം പാലിക്കുക മാസ്കും ഗ്ലൗസും ധരിക്കുക തുടങ്ങി കോവിഡ് പ്രതിരോധ മാർഗങ്ങൾ സ്വീകരിക്കണമെന്നും നിർദ്ദേശമുണ്ടായിരുന്നു എന്നാൽ ഇതൊന്നും പാലിക്കാതെ അപ്പോയിന്റ്മെന്റ് ഇല്ലാതെ നിരവധി ആളുകൾ ഇന്ന് ജിദ്ദ ഇന്ത്യൻ കോൺസുലേറ്റിൽ എത്തിയതായാണ് റിപ്പോർട്ട് ഇത് ശ്രദ്ധയിൽപ്പെട്ട സൗദി അതോറിറ്റി സേവനം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു എന്നാണ് കോൺസുലേറ്റിന്റെ വിശദീകരണം ഇനി ഒരറിയിപ്പുണ്ടാകുന്നതുവരെ പാസ്പോർട്ട് സേവനം ഉണ്ടായിരിക്കില്ലെന്ന് കോൺസുലേറ്റ് അറിയിച്ചു എന്നാൽ അടിയന്തരമായി നാട്ടിലേക്ക് പോകുന്നവർക്കുള്ള പാസ്പോർട്ട് സർവീസുകൾ എമർജൻസി സർവീസായി ലഭിക്കും പാസ്പോർട്ട് വിസ സേവനങ്ങളുടെ പുറം കരാർ ഏറ്റെടുത്ത VFSന്റെ ഓഫീസുകളും കർഫ്യൂ കാരണം അടഞ്ഞുകിടക്കുകയാണ് നാട്ടിലേക്ക് മടങ്ങാൻ അവസരം കാത്തിരിക്കുന്ന നിരവധി ഇന്ത്യക്കാരാണ് പാസ്പോർട്ട് പുതുക്കാനും മറ്റുമായി കാത്തിരിക്കുന്നത് കോവിഡ് സംബന്ധമായ എല്ലാ സുരക്ഷാ മുൻകരുതലുകളും സ്വീകരിക്കണമെന്ന് ഇന്ത്യക്കാരോട് കോൺസുലേറ്റ് ആവശ്യപ്പെട്ടു ജലീൽ കണമകരം 24 ജിദ്ദ
കോവിഡ് മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെയുള്ള പുതിയ ശിക്ഷാ നടപടികൾ സൗദി ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചു. തടവും പിഴയും നാടുകടത്തലുമാണ് ശിക്ഷ. നിയമലംഘകരായ വിദേശികൾക്ക് പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തും. കോവിഡ് പ്രതിരോധ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്ന സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും ബാധകമാകുന്ന ശിക്ഷാ നടപടികളാണ് ആഭ്യന്തര മന്ത്രാലയം പ്രഖ്യാപിച്ചത്. സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്ക് 1,000 റിയാൽ മുതൽ 1,00,000 റിയാൽ വരെ പിഴയോ 1 മാസം മുതൽ 1 വർഷം വരെ തടവോ ശിക്ഷ ലഭിക്കും. അല്ലെങ്കിൽ തടവും പിഴയും ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. നിയമലംഘനം നടത്തുന്ന സ്ഥാപനങ്ങൾ 6 മാസം വരെ അടച്ചുപൂട്ടാനും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. കുറ്റം ആവർത്തിച്ചാൽ ശിക്ഷയും ഇരട്ടിക്കും. കർഫ്യൂ സമയത്ത് പുറത്തിറങ്ങാൻ അനുവദിക്കുന്ന പാസ് മറ്റാരെങ്കിലും ഉപയോഗിച്ചാൽ 10,000 റിയാൽ മുതൽ 1,00,000 റിയാൽ വരെ പിഴ ചുമത്തും. അല്ലെങ്കിൽ 1 മാസം മുതൽ 1 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കും. അതുമല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ഒരുമിച്ച് അനുഭവിക്കേണ്ടി വരും. കൂടാതെ അനുവദിച്ച പാസ് പിൻവലിക്കുകയും ചെയ്യും. ഐസൊലേഷനോ ക്വാറന്റൈനോ നിർദ്ദേശിക്കപ്പെട്ടവർ അത് ലംഘിച്ചാൽ 2,00,000 റിയാൽ വരെ പിഴയോ 5 വർഷം വരെ തടവോ ഇത് രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. കോവിഡുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയിൽ തെറ്റായ പ്രചാരണങ്ങൾ നടത്തിയാൽ 1,00,000 റിയാൽ മുതൽ 10,00,000 റിയാൽ വരെ പിഴയോ 5 വർഷം വരെ തടവോ ഇത് രണ്ടും കൂടിയോ ശിക്ഷ ലഭിക്കും. ഇത്തരം കുറ്റങ്ങൾക്ക് പിടിക്കപ്പെടുന്നത് വിദേശികളാണെങ്കിൽ അവരെ ശിക്ഷകൾക്ക് ശേഷം നാടുകടത്തുകയും പിന്നീട് സൗദിയിൽ പ്രവേശിക്കുന്നതിന് വിലക്കേർപ്പെടുത്തുകയും ചെയ്യും. ശിക്ഷയ്ക്കെതിരെ അപ്പീലിന് പോകാൻ 10 ദിവസം വരെ സമയവും പുതിയ നിയമം വ്യവസ്ഥ ചെയ്യുന്നു. ജലീൽ കണ്ണമകരം, 24 ജിദ്ദ. കുവൈറ്റിലെ സ്വകാര്യ തൊഴിൽ മേഖലയിൽ വേതനത്തിൽ കുറവ് വരുത്താനുള്ള നിയമസഭ ഭേദഗതിക്ക് മന്ത്രിസഭ അംഗീകാരം നൽകി. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ നടപടികൾക്കും സാധ്യതയുണ്ട്. സ്വകാര്യ തൊഴിൽ മേഖലയിലെ വേതനത്തിൽ കുറവ് വരുത്താൻ തൊഴിൽദാതാക്കൾക്ക് അനുമതി നൽകുന്ന ഭേദഗതിക്ക് കുവൈറ്റ് മന്ത്രിസഭ അംഗീകാരം നൽകി. തൊഴിൽദാതാവും തൊഴിലാളിയും തമ്മിൽ വേതനം സംബന്ധിച്ച് ധാരണയിലെത്തിയാൽ മാത്രമേ കുറവ് വരുത്താൻ കഴിയുകയുള്ളൂ. നിലവിലുള്ള തൊഴിൽ നിയമപ്രകാരം വേതനം കുറയ്ക്കുന്നതിന് തയ്യാറാണെങ്കിലും ഇതിന് നിയമസാധുത ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടുതന്നെ എല്ലാ ആനുകൂല്യങ്ങളും നൽകി പിരിച്ചുവിടുകയും പിന്നീട് പുതിയ കരാറിൽ തിരിച്ചെടുക്കുകയും ചെയ്യുക എന്നത് മാത്രമാണ് പോംവഴി. സ്വകാര്യ മേഖലയിൽ 97% പ്രവാസികളാണ് ജോലി ചെയ്യുന്നത്. അതിനാൽ തന്നെ ഈ തീരുമാനം പ്രവാസികളെ സാരമായി ബാധിക്കും. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ഈ മാസം 12 ചേരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ആരോഗ്യരംഗത്തെയും സാമ്പത്തിക രംഗത്തെയും കുറിച്ച് കൂടുതൽ ചർച്ചകൾ നടക്കുമെന്നും പാർലമെന്റ് സ്പീക്കർ മർസൂഖ് അൽഖാനം അറിയിച്ചു. 24 കുവൈറ്റ്. കോവിഡ് ബോധവൽക്കരണത്തിന് മലയാളത്തിൽ തയ്യാറാക്കിയ വീഡിയോ ട്വീറ്റ് ചെയ്ത് സൗദി വിദേശകാര്യ മന്ത്രാലയം. കമ്മ്യൂണിക്കേഷൻ ആൻഡ് മീഡിയ സെന്ററാണ് വീഡിയോ തയ്യാറാക്കിയത്. ഹിന്ദി ഉൾപ്പെടെ വിവിധ രാജ്യങ്ങളുടെ ദേശീയ ഭാഷയിൽ ബോധവൽക്കരണ സന്ദേശം തൊഴിൽ മന്ത്രാലയവും ആരോഗ്യ മന്ത്രാലയവും നേരത്തെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പൊതുമാപ്പ് വേളയിൽ ആഭ്യന്തര മന്ത്രാലയവും വിവിധ ഭാഷകളിൽ ബോധവൽക്കരണം നടത്തിയിരുന്നു. എന്നാൽ ആദ്യമായാണ് മലയാളത്തിൽ 1.5 മിനിറ്റിലധികം ദൈർഘ്യം വരുന്ന വീഡിയോ വിദേശകാര്യ മന്ത്രാലയം പുറത്തുവിടുന്നത്. സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെയും മറ്റ് അധികാരികളുടെയും കോവിഡിനെതിരെയുള്ള സംയുക്ത പോരാട്ട യജ്ഞത്തിൽ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ പങ്കിട്ടുകൊണ്ട് നമുക്കും പങ്കാളികളാകാം. ഇതിനുവേണ്ടി പൂർണ്ണമായും സൗജന്യമായി എല്ലാവിധ മുൻകരുതലുകളും വൈദ്യസഹായങ്ങളും അധികാരികൾ നമുക്ക് നൽകുന്നുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം: സാമൂഹിക അകലം പാലിക്കുക, മറ്റുള്ളവരിൽ നിന്നും 1.5 മീറ്ററിൽ കുറയാതെ അകലം പാലിക്കുവാൻ ശ്രദ്ധിക്കുക, വീട്ടിൽ നിന്നും പുറത്തിറങ്ങുമ്പോൾ എപ്പോഴും മാസ്ക് ധരിക്കാൻ ശ്രദ്ധിക്കുക, കൈകൾ ശുചിത്വം എപ്പോഴും ഉറപ്പുവരുത്തുക. റിയാദിലെ കലാ സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനും അവതാരകനുമായ സജിൻ നിഷാനാണ് വിദേശകാര്യ മന്ത്രാലയത്തിനായി മലയാളത്തിലുള്ള ബോധവൽക്കരണ വീഡിയോ അവതരിപ്പിച്ചത്. നേരത്തെ സൗദി അറേബ്യ ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ റൗണ്ടിൽ കടന്നപ്പോൾ അറബിയിൽ തയ്യാറാക്കിയ വീഡിയോയിൽ 10 സെക്കൻഡ് മലയാളം ഉൾപ്പെടുത്തിയത് വൈറലായിരുന്നു. നസ്രുദ്ദീൻ വിജയ്, 24 റിയാദ്. ദുബായ് മെഡിക്ലിനിക് സിറ്റി ഹോസ്പിറ്റലിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലുണ്ടായിരുന്ന ദിലീപ് ശബരീഷിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കൊച്ചിയിലേക്ക് കൊണ്ടുപോയി. രാത്രി UAE സമയം 8 മണിക്ക് എയർ ആംബുലൻസിലാണ് കൊച്ചിയിലേക്ക് കൊണ്ടുപോയത്. ഫ്രണ്ട്സ് ഓഫ് ഇന്ത്യ, ഇന്ത്യൻ പീപ്പിൾസ് ഫോറം എന്നീ സംഘടനകൾ ചേർന്ന് നടത്തിയ ഇടപെടലിനെ തുടർന്ന് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി വി മുരളീധരന്റെ ഇടപെടലിലാണ് യാത്ര സാധ്യമായത്. കൊറോണ വൈറസിനിടെ പശ്ചാത്തലത്തിൽ ദുരിതമനുഭവിക്കുന്ന പ്രവാസികൾക്ക് താൻ ചെയർമാനായ സൗഖ്യം ചാരിറ്റബിൾ ട്രസ്റ്റ് 1,00,000 രൂപ കൈമാറിയതായി ഹൈബീഡൻ MP. നാട്ടിലേക്കുള്ള ടിക്കറ്റ് എടുക്കാൻ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് സഹായം എത്തിക്കുകയാണ് ലക്ഷ്യം. ഇത് ഫേസ്ബുക്ക് പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കി. ദുബായിലെ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് കോർഡിനേറ്റർ അനുര മത്തായിക്കാണ് പണം കൈമാറിയത്.
കോവിഡ് 19 പ്രതിസന്ധിയിൽ കഷ്ടപ്പെടുന്ന അബുദാബിയിൽ താമസിക്കുന്ന തവനൂർ നിവാസികളെ സഹായിക്കാൻ ഹെൽപ്പ് ഡെസ്ക് സജ്ജീകരിച്ച് തവനൂർ നിയോജക മണ്ഡലം KMCC. കഴിഞ്ഞ ദിവസങ്ങളിലായി വെസ്റ്റേൺ റീജിയനിലും അബുദാബി സിറ്റിയിലും 250 കിറ്റുകൾ വിതരണം ചെയ്തതായും സഹായം ആവശ്യമുള്ളവരിലേക്ക് പ്രവർത്തകർ കൂടുതൽ സജീവമായി എത്തുന്നുണ്ടെന്നും സംഘാടകർ അറിയിച്ചു. കൂടാതെ മണ്ഡലം കമ്മിറ്റിയുടെ ഹെൽപ്പ് ഡെസ്കിന് കീഴിൽ രോഗികളായി എത്തുന്നവർക്കുള്ള മരുന്ന് വിതരണവും നടന്നുവരുന്നുണ്ട്. ബൈജൂസ് ലേണിംഗ് ആപ്പ് ഡെക്കാകോൺ പദവിയിലേക്ക് 1,000 കോടി ഡോളർ മൂല്യം കണക്കാക്കി പുതിയ നിക്ഷേപം സ്വീകരിക്കുന്നതോടെയാണ് ഡെക്കാകോൺ പദവിയിലേക്ക് ബൈജൂസ് എത്തുന്നത്. ഓഹരി വിപണിയിൽ ലിസ്റ്റ് ചെയ്തിട്ടില്ലാത്ത 1,000 കോടി ഡോളർ മൂല്യമുള്ള സ്റ്റാർട്ടപ്പുകളാണ് ഡെക്കാകോൺ എന്നറിയപ്പെടുന്നത്. ഇത്രയും തുക നിക്ഷേപം സ്വീകരിക്കാൻ കഴിഞ്ഞാൽ 1,600 കോടി ഡോളർ മൂല്യമുള്ള പേറ്റിഎമ്മിന് പിന്നിലായി ഏറ്റവും മൂല്യമുള്ള രാജ്യത്തെ രണ്ടാമത്തെ സ്റ്റാർട്ടപ്പായി ബൈജൂസ് മാറും. മലയാളിയായ ബൈജു രവീന്ദ്രന്റെ നേതൃത്വത്തിലാണ് ബൈജൂസ് ആപ്പ് തുടങ്ങിയത്. ഗൾഫ് ഫോക്കസ് ഇവിടെ പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.